വിഷാദമധുരമായ രാത്രിമഴ പോലെ. രാത്രിമഴയോട് ഞാൻ പറയട്ടെ, നിന്റെ ശോകാർദ്രമാം സംഗീതമറിയുന്നു ഞാൻ. നിന്റെ അലിവും അമർത്തുന്ന രോക്ഷവും ഇരുട്ടത്തുവരവും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും പുലരിയെത്തുമ്പോൾ മുഖം തിരിച്ചുള്ള നിന്റെ ചിരിയും തിടുക്കവും നാട്യവും ഞാൻ അറിയും. അറിയുന്നതെന്തുകൊണ്ടെന്നോ സഖി, ഞാനും ഇതുപോലെ രാത്രിമഴ പോലെ. നേർത്ത വിഷാദം തുളുമ്പുന്ന കവിതകളിലൂടെ മലയാളിയുടെ കാവ്യഭാവുകത്വത്തെ സ്വാധീനിച്ച എഴുത്തുകാരി ഓർമ്മയായി. രാത്രിമഴയുടെ വിഷാദ സംഗീതവും നനുത്ത സ്പർശവുമായി ആ മനോഹര കവിതകൾ പെയ്തിറങ്ങി. നേരിയ വെളിച്ചത്തിൽ കാലൊച്ച കേൾപ്പിക്കാതെ വിഷാദം കണ്ണിലൊളിപ്പിച്ച് അവ മനസ്സിൻ്റെ ഓരങ്ങളിൽ മറഞ്ഞു നിന്നു. തുള്ളിയായി ഊർന്നു വീഴുന്ന കൈപ്പാർന്ന മധു എന്നെഴുതിയിട്ടുണ്ട് സുഗതകുമാരി. സുഗതകുമാരി കവിതകളിലെ പ്രണയത്തിൽ പോലും ആർദ്രമധുരമായി വിഷാദത്തിൻ്റെ നേർത്ത സ്പർശം നിറയുന്നുണ്ട്. കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന വരിയിലും നിറയുന്നത് പ്രണയ വിഷാദം തന്നെയാണ്. നിന്റെ കൈയൊന്നീ നെറുകയിൽ വയ്ക്കുക സങ്കടം പോലെ പതുക്കെ എന്നും മറ്റൊരു കവിതയിൽ കവയത്രി എഴുതി. സുഗതകുമാരിയുടെ ആദ്യകാല കവിതകൾ സ്വപ്നങ്ങളുടെ പ്രവാഹമായിരുന്നു. തുടർന്നുള്ള കവിതകളിൽ പ്രകൃതിയോടുള്ള ജാഗ്രത നിറഞ്ഞു നിന്നു. പിന്നീടത് കാലത്തെയും ജീവിത സായന്തനത്തെയും കുറിച്ചുള്ള വ്യാകുലതകളായി മാറി. പ്രണയവും വിരഹവും വ്യസനവും വാത്സല്യവും ജാഗ്രതയും ഉത്കണ്ഠയും സുഗതകുമാരിയുടെ കവിതകളിൽ നിറഞ്ഞു. എഴുത്തുകാരിയായ ആക്ടിവിസ്റ്റ് എന്ന വിശേഷണമാവും സുഗതകുമാരിക്ക് നന്നായി ഇണങ്ങുക. പ്രകൃതിക്കും മനുഷ്യനും വേണ്ടി അവർ നിരന്തരം ശബ്ദിച്ചു, എഴുതി. സൈലന്റ് വാലി പ്രക്ഷോഭം ഉൾപ്പെടെ നിരവധി ജനകീയ മുന്നേറ്റങ്ങളിൽ സജീവ സാന്നിധ്യവും പ്രചോദനവുമായി. കവിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായ ബോധേശ്വരൻ്റെയും സംസ്കൃതം അധ്യാപികയായിരുന്ന കാർത്യായനി അമ്മയുടെയും മകളായി 1934 ജനുവരി 22 സുഗതകുമാരി ജനിച്ചത്. തത്വശാസ്ത്രത്തിൽ MA ബിരുദവും നേടി. കുട്ടികൾക്കു വേണ്ടിയുള്ള തളിരു മാസികയുടെ പത്രാധിപരായും സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായും തിരുവനന്തപുരം ജവഹർ ബാലഭവന്റെ മേധാവിയായും പ്രവർത്തിച്ചു. അശരണർക്കായി അഭയഗ്രാമം, അഗതികളായ സ്ത്രീകൾക്കു വേണ്ടി അത്താണി എന്ന ഭവനം, മാനസിക രോഗികൾക്കു വേണ്ടി പരിചരണാലയം എന്നിവയും സുഗതകുമാരി എന്ന മനുഷ്യസ്നേഹിയുടെ ആക്ടിവിസ്റ്റിന്റെ സംഭാവനകളാണ്. എഴുത്തച്ഛൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം, വയലാർ അവാർഡ്, ആശാൻ പ്രൈസ്, വള്ളത്തോൾ അവാർഡ്, പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ്, സരസ്വതി സമ്മാൻ എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ സുഗതകുമാരിയെ തേടിയെത്തി. പത്മശ്രീ പുരസ്കാരവും നൽകി രാജ്യം ആദരിച്ചു. പ്രിയ കവയത്രിക്ക് വിട.